ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അഞ്ചാറ് മിനിറ്റ് മതി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു അടിപൊളി ഹൽവയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. എപ്പോഴെങ്കിലും നമുക്ക് മധുരമൊക്കെ കഴിക്കണം തോന്നിയാൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നല്ലൊരു സൂപ്പർ ഹൽവ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഹൽവയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കണ ഗോതമ്പ് പൊടി ആട്ട ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഗോതമ്പ് പൊടി എന്ന് കേൾക്കുമ്പോൾ ഗോതമ്പ് പൊടിയുടെയൊക്കെ ഹൽവ ഒരുപാട് പിന്നെ കണ്ടിട്ടുണ്ടെന്ന് അങ്ങനെ കരുതണ്ട. ഇത് കുറച്ചൊരു വ്യത്യാസമുണ്ട് ഈ ഹൽവ ഉണ്ടാക്കുന്നത്. നമ്മൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയിലാണ് ഈ ഹൽവ ഉണ്ടാക്കി കാണിക്കുന്നത്. മറ്റേ നമ്മൾ ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞാൽ ഞാനിതിന് മുന്നേ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നെയ്യിൽ കുറച്ച് നേരം വറക്കണം. പിന്നെ അതിൻ്റെ ആ കളർ മാറി അതിൻ്റെ ആ മണമൊക്കെ വറുത്ത മണം വരണം കുറച്ചൊരു ടൈം എടുക്കും. ഇത് അതൊന്നും വേണ്ട, വളരെ ഈസിയാണ് അത് ഉണ്ടാക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. ടോട്ടൽ ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർക്കണം. അത് കുറച്ച് കുറച്ചായിട്ട് ചേർക്കുക. ആദ്യം ഒരു അര കപ്പ് ചേർക്കുക. എന്നിട്ടിത് ഇങ്ങനെ കട്ട കെട്ടാതെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഈ 2 കപ്പ് അര കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം ചേർക്കണം. കൂടരുത് കേട്ടോ. ഇനി ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മുഴുവൻ ഇത് കലക്കിയെടുക്കണം. പെട്ടെന്ന് തന്നെ കലക്കിയെടുത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. കട്ട കെട്ടാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് നേരെ അത് ഉണ്ടാക്കാൻ പോവാം. അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ നെയ്യ് എത്രയാണ് എടുക്കണമെന്ന് അളവ് പറയാം. ഇത് 1/2 കപ്പ് 120 ml അര കപ്പാണത്. ഇതിലിതാ കണ്ടില്ലേ, ഒരു 1/4 ഭാഗത്തോളമാണ് ഞാൻ നെയ്യ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഏതാണ്ട് ഒരു 90 ml വരും ഈ ഒരു പാകത്തിന്. ഇതാണ് നെയ്യ് എടുത്തിരിക്കുന്നത്. പേനടുപ്പത്ത് വെച്ചിട്ട് ലേശം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. നമുക്കിതിലേക്ക് ഈ ഗോതമ്പ് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ തിരുനെൽവേലി ഹലുവയൊക്കെ കണ്ടിട്ടില്ലേ, നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കുറേ ഒരുപാട് വീഡിയോസ് ഉണ്ട് അത്. അതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഗോതമ്പ് മാവ് കുഴച്ചിട്ട് പിന്നെ അതിന്ന് അത് വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ അങ്ങനെയൊക്കെ അല്ലേ. അപ്പം അതിനൊക്കെ കുറേ ടൈം എടുക്കില്ലേ. പിന്നെ അത് ഉണ്ടാക്കാനും നമ്മൾ കൈ കൊണ്ട് കുറേ ചെയ്യണം അത്. അപ്പം ഇതാവുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പഞ്ചസാര ഇട്ടെടുക്കാം. ഇതിൽ 1/2 കപ്പിന് ശരിക്കും 1 കപ്പാണ് പഞ്ചസാരയുടെ അളവ്. പക്ഷേ നമുക്കിത് വേണമെങ്കിൽ കുറയ്ക്കാം. ആദ്യം നമുക്കൊരു 1/4 കപ്പോളം പഞ്ചസാര ഇട്ടിട്ട് നോക്കാം. പഞ്ചസാര ഇടുമ്പോൾ അതൊന്ന് ലൂസ് ആവും കേട്ടോ. അപ്പോൾ ഏതാണ്ട് നമ്മൾ പിന്നെ 1/2 കപ്പുകൊണ്ട് നമുക്ക് 1/2 കിലോ വരെ ഹൽവ ഉണ്ടാക്കാം. 1/2 കപ്പ് ആട്ട കൊണ്ട് നമുക്ക് 1/2 കിലോ ഹൽവ ഉണ്ടാക്കിയെടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട് ഇതൊന്ന് ലൂസായിട്ടുണ്ട്. അപ്പം നമുക്ക് 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ, ഇപ്പോൾ ഒരു തർക്കടില്ലാത്തൊരു മധുരാച്ച 1/4 കപ്പ് മതി. അതായത് ഭയങ്കര ഒരു മധുരം വേണ്ടാച്ച 1/4 കപ്പ് ചേർത്താൽ മതി. അല്ല, നല്ല മധുരത്തോടു കൂടിയിട്ടുള്ള ഹൽവയാണ് വേണമെങ്കിൽ 1 കപ്പ് പഞ്ചസാര കേട്ടോ. അപ്പം ആ ഒരു അളവിന് ചേർത്താൽ മതി. ഇനി നമുക്ക് നെയ്യ് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അതിൽ നെയ്യിൻ്റെ അളവ് പിന്നെ ഞാൻ കാണിച്ചു തന്നില്ല, കുറച്ച് കുറച്ചായിട്ട് ചേർക്കുക. ശരിക്കും ഈ തിരുനെൽവേലി ഹൽവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ടൈമുണ്ട് അതെടുക്കാൻ. ആട്ട കുഴച്ചിട്ട് ഇങ്ങനെയാവുമ്പോൾ അതേ ടേസ്റ്റിൽ തന്നെ, സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, സെയിം ടേസ്റ്റിൽ നമുക്ക് ആ ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
കുറച്ച് കുറച്ചായിട്ട് നെയ്യ് ഇങ്ങനെ അഴിച്ച് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ മൈസൂർ പാക്കൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പൊ ആ ഒരു ഇതുപോലെ നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോ ആട്ട പിന്നെ നെയ്യില് വറക്കുക ആ ഭാഗം ഒരു പണിയില്ല, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് ഒരു നുള്ള് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു നുള്ളേ പാടുള്ളൂ. ഞാനിതിലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഫുഡ് കളറ് ചേർക്കാം. പക്ഷെ ഫുഡ് കളറ് വേണ്ട, കാരമൽ സിറപ്പ് ആകുമ്പോൾ ഒരു കളറൊക്കെ കിട്ടും. പിന്നെ അത് നിർബന്ധമില്ല, അപ്പോൾ നമുക്ക് വീട്ടിലിപ്പോൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാൻ പറ്റും. ഞാനത് എന്തായാലും ഫോട്ടോ കൊടുക്കുമ്പോൾ നമുക്ക് കളറൊക്കെ കിട്ടണ്ടേ. കുറച്ചാണ് കാരമൽ സിറപ്പ് ഞാൻ അതിൽ ചേർത്തിട്ടുള്ളൂ, കുറച്ചും കൂടി വേണമെങ്കിൽ ഡാർക്ക് കളറാക്കാം. ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പഞ്ചസാര കുറച്ച് വെള്ളം ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് ഉരുക്കിയെടുത്താൽ മതി. ആദ്യം പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് ഉരുകി വരുമ്പോൾ കളറ് മാറുമ്പോൾ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരമൽ സിറപ്പ് ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ, അത് ചേർത്താൽ മതി. നെയ്യ് കുറച്ച് കുറച്ചായിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. ശേഷം ഏലക്കായ പൊടിച്ചത് ചേർക്കുന്നുണ്ട്, അതൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് മുഴുവൻ ഒഴിച്ചു കൊടുത്തു. നമുക്കിതിലേക്ക് ഈ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ അതിങ്ങനെ ഉരുണ്ട് വരാൻ തുടങ്ങി, കണ്ടില്ലേ ഉരുണ്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഒരു 100 ml നെയ്യ് ഇതിന് കറക്റ്റ് ആയിരിക്കും, 90 to 100 ml ആ ഒരു കണക്കിന്, അതാണെങ്കിൽ 100 g ഒരു കണക്കിന് ശരിയായിരിക്കും. അതിങ്ങനെ വിട്ട് വരാൻ തുടങ്ങി, ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ ഹൽവയൊക്കെ റെഡിയായി. ഈയൊരു കണ്ടില്ലേ, ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്ന് കട്ടിയാവും, സൈഡിൽ വീണുപോയി. അല്ല, നമ്മുടെ സൂപ്പർ ഹൽവ റെഡിയായി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് വേറെ റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക് യു.